നമസ്കാരം, ഞാൻ വീണ ആഗിൽ. ഡിസംബർ ഒക്കെ എത്തി, ക്രിസ്മസ് ഒക്കെ വരാറായി. എന്നാൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് റെസിപ്പീസ് ആയാലോ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അമ്മിണി അപ്പവും മട്ടൻ സ്റ്റൂ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അമ്മിണി അപ്പവും മട്ടൻ സ്റ്റൂ. നമുക്ക് മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 1/4 കപ്പ്, മട്ടൻ 500 ഗ്രാം, ക്യാരറ്റ് 1 എണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്, സവാള 2 എണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാല് 1 ഗ്ലാസ്, 1/2 പാല്, 1 ഗ്ലാസ് 2/2 പാല്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കാന്താരി മുളക് 1/15 കാന്താരി മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വഴറ്റും. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും മട്ടനും ചേർത്ത് കൊടുക്കാം. ഈ ചട്ടിയുടെ ചൂട് കിടന്ന് ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി ചട്ടി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേവിക്കണം. മട്ടൻ നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയും തിളപ്പിക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. നമ്മുടെ മട്ടൻ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അമ്മിണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 2 കപ്പ് അപ്പത്തിൻ്റെ മാവ് വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് പേസ്റ്റ്, അതായത് ഒരു 10 കാഷ്നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കാം. അപ്പം ചെറിയ ചെറിയ കുഞ്ഞ് അപ്പം നമുക്ക് കിട്ടും.
നമ്മുടെ അമ്മിനെ അപ്പവും മട്ടൻ സ്റ്റൂവും, അതായത് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത നല്ല നാടൻ മട്ടൻ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.